ശാന്തകോപനിഷത്തിലെ അധ്യായം 6-8. ഇപ്പൊ ഇതിന് മുമ്പിൽ പറഞ്ഞ എന്താണെന്ന വേദശാസ്ത്രങ്ങളെല്ലാം ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? നാരദന് പറഞ്ഞു കൊടുക്കുകയാണ്. വേദശാസ്ത്രമെല്ലാം പഠിക്കോണ്ടായില്ല, അതിനെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കും. സയൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പഠിക്കേണ്ട ചേട്ടമേ എന്തും മനസ്സിലെടുക്കാൻ പാടുള്ളൂ. വേദമായാലും സയൻസിന്റെ അടുത്ത് അതിന്റെ അകത്തുള്ള എല്ലാ വാക്കുകളും, ദേവന്മാരെന്താണ്, പശു എന്താണെന്നെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതിന്റെ ശേഷം മാത്രമേ പ്രയോഗത്തിലെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് വിജ്ഞാനമാണ് ഏറ്റവും വലുതെന്ന് പറയുകയാണ്. അതിന്റെ ശേഷം അപ്പൊ നാരദൻ ചോദിക്കുകയാണ് സനൽകുമാറിനോട്, 8-ൽ വിജ്ഞാനത്തെക്കാട്ടി വലിയ സാധനം എത്തിട്ടുണ്ടോ? അപ്പോൾ പറയുകയാണ്, അന്നം കൊണ്ടുള്ള മനഃശക്തിയാണ് വിജ്ഞാനത്തെക്കാൾ കൂടിയത്. അപ്പൊ നമ്മൾ ജ്ഞാനം നേടിയത് കൊണ്ട് മാത്രമല്ല, മനഃശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ പ്രകടിപ്പിക്കാൻ, നമുക്കൊരു ജ്ഞാനമുണ്ട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അപ്പൊ ഒന്നും നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ലോകത്തോട് പറയാനുള്ള ധൈര്യം വേണം. അപ്പൊ മനഃശക്തി ഉള്ളവൻ, അല്ലാതെ വെറുതെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അകത്ത് വെച്ച് നടക്കുന്നവനെ കൊണ്ട് ഗുണമില്ല. അതായത് പല ശാസ്ത്ര തത്വങ്ങൾ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവനൊന്നും പ്രകടിപ്പിക്കാനോ അതാരോട് പറയാനോ കഴിവില്ല. അപ്പൊ മനഃശക്തി ഉണ്ടെങ്കിൽ മാത്രമേ വിജ്ഞാനത്തെക്കാട്ടിയും കൂടുതൽ ആവശ്യമുള്ളത് മനഃശക്തി ഉണ്ടെന്നാണ്. എന്നിട്ട് എന്ത് പറയാണ്? ബലവാനായ ഒരുവൻ 100 വിജ്ഞാനമുള്ളവനേക്കാളും അധികമാണെന്ന്. എത്രയോ ജ്ഞാനമുണ്ടെങ്കിലും ബലമുള്ള ഒരുവൻ, അതിനെ ആ കണ്ടെത്തിയ കാര്യങ്ങൾ പറയാനും എല്ലാം പറയാനുള്ള കഴിവുള്ളവനാണ്, കുറച്ച് വിജ്ഞാനം ഉണ്ടാകുന്നതിനെക്കാട്ടി 100 മടങ്ങ് ശക്തി അവനുണ്ട്. അപ്പൊ നമ്മൾ ശാസ്ത്രതത്വങ്ങൾ കുറെ മനസ്സിലാക്കി വെച്ച് ഉള്ളിൽ വെച്ചുകൊണ്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കേണ്ടത് പ്രകടിപ്പിക്കുക തന്നെയാണ്. ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. വേദങ്ങളിൽ എന്താണ് ഉള്ളത് എന്നുള്ള സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം. അതിന് മനഃശക്തി ഉണ്ടെങ്കിലേ അത് പറ്റൂ. കാരണം പറയുന്നതിന് പലപ്പോഴും പലർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വരില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. എന്നിട്ട് എന്ത് പറയുന്നു? ലോകം ബലം കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ മനധൈര്യത്തിലുള്ളവർക്ക് മാത്രമേ സത്യം വിളിച്ചു പറയാൻ പറ്റുകയുള്ളൂ. ഇവർക്ക് അറിയാം വേദങ്ങൾ ഒരു കാലത്ത് എന്തായി മാറുന്നു, അതിന്റെ എന്താ അവസ്ഥ എന്നെല്ലാം അവർക്ക് ശരിക്കും അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അടിക്കും. വേദം കഴിഞ്ഞ ഉടനെ, വേദം കഴിഞ്ഞിട്ട് ജ്ഞാനമാണ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ശക്തി എന്ന് പറഞ്ഞതിന്റെ ശേഷം പറയുന്ന കാര്യങ്ങളാണ്. മനഃശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാതെ ജ്ഞാനം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് കണ്ടെത്തിയ കാര്യങ്ങളിൽ ലോകത്തെ ബോധിപ്പിക്കാൻ പറ്റണം. അത് വേദത്തിൽ എന്താണ് ഉള്ളത്, സയൻസാണ് ഉള്ളത് എന്ന തത്വങ്ങൾ. അതുകൊണ്ട് ബലമുള്ളവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അല്ല, അത്രയും ബലമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് സ്വതന്ത്രമായിട്ട് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ പറയാൻ പറ്റൂല, വായിലടഞ്ഞ കൂട്ടിവെക്കാനേ പറ്റും. പല വേദത്തിലുള്ള ശാസ്ത്ര തത്വങ്ങൾ ലോകത്തോട് പറയുമ്പോൾ പലവർക്കും അത് ദഹിക്കില്ല, അതൊരു സത്യമാണ്. അതാണ് ഇവർ പറഞ്ഞതിന്റെ അർത്ഥം. വേദം ഏത് തരത്തിൽ എത്തുന്നില്ല അവർക്ക് നല്ലവണ്ണം അറിയാം. കാരണം ശാസ്ത്ര സയൻസ് ഇല്ലാത്ത കാലത്തൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവര് എന്തെങ്കിലുമോ വ്യാഖ്യാനിച്ചു പോകും, പിന്നെ അതും കൊണ്ട് പോകും. അവർക്ക് നല്ലവണ്ണം അറിയാം. കാരണം വേദത്തിൽ ഇത്രയും ഗുഹയിലിരുന്നവർ ഇതെല്ലാം എഴുതി വെക്കും, സയൻസ് എല്ലാം അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ദഹിക്കും? ഇല്ല. അപ്പൊ എന്തെല്ലോ വ്യാഖ്യാനങ്ങൾ കൊണ്ടുപോകും. ആരെങ്കിലും പറയുകയാണെങ്കിൽ അവന്റെ മേക്കിട്ട് കയറും. അതിപ്പോ യുക്തിവാദികളായാലും ആരായാലും, ഇപ്പൊ ഇത് ആത്മീയവാദികളാണെങ്കിലും വല്ലവരും വേദത്തെ സയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ വരടിക്കുകയും. കാരണം ആത്മീയവാദികൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം അവർ ധരിക്കുകയിരിക്കുന്ന വേദത്തിനൊന്നും ഒരർത്ഥമില്ല. അതിങ്ങനെ ചുമ്മാ ഉരുവിട്ടുകൊണ്ട് ഞാൻ എന്തെല്ലോ ആവുന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഉരുവിടാനുള്ളതാണ്. എന്താ, യുക്തിവാദികളാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവർക്ക് പിന്നെ ഇരിക്കപ്പുറത്തിയില്ല. അപ്പൊ ഇതിനോടെല്ലാം, ഇതിനോട് നേരിട്ട് പറയണ്ടെങ്കിൽ വേദത്തിൽ ഇന്ന സയൻസുകളെല്ലാം ഉള്ളത് പറയണ്ടെങ്കിൽ മനഃശക്തി ഉണ്ടായേ പറ്റൂ. ഉള്ള കാര്യങ്ങൾ പറയാം, കുറച്ചെങ്കിലും മനസ്സിലായാൽ മതി. അത് പറയാൻ മനഃശക്തി ഉണ്ടെങ്കിൽ എല്ലാ വേദത്തിലുള്ള ശാസ്ത്രം അറിഞ്ഞിട്ടും അത് പുറത്തു പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ കാര്യമില്ല. അപ്പൊ മനഃശക്തിയാണ് വിജ്ഞാനത്തെക്കാളും കൂടിയത്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കണ്ടെത്താനുള്ള, സത്യം തിരിച്ചറിയാനുള്ള കഴിവ്. മനഃശക്തി ഉണ്ടുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടെത്തിയതിനെ പ്രകടിപ്പിക്കുവാനുള്ള കഴിവ്. എന്നിട്ടെന്ത് പറയുന്നു? എല്ലാം വളച്ചുകെട്ടിയാണ് ഈ പറയുന്നത്. ഇതിനെക്കാട്ടിയും വലിയ, അപ്പൊ ഈ മനഃശക്തിയെക്കാട്ടിയും വലുതുണ്ടോ എന്ന്, മനഃശക്തിയെക്കാട്ടിയും ബലമുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നം ബലത്തേക്കാൾ ശക്തി കൂടിയതാണ് അന്നം. ഒരു 10 ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് നോക്കുന്നു. അപ്പം ഭക്ഷണം കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ശക്തിയും മനഃശക്തി ഉണ്ടായാലും ഭക്ഷണം കഴിക്കാൻ കഴിവില്ലെങ്കിൽ, ഭക്ഷണം ഇല്ലെങ്കിൽ പറയാൻ പറ്റൂല എന്ന് പറയുകയാണ്. അന്നം തന്നെയാണ് ശക്തി.
അപ്പം ബലമുണ്ടെങ്കിലും മനഃശക്തി ഉണ്ടാക്കിയിട്ടും ഭക്ഷണം കഴിക്കുന്നവനെ അത് പറയാൻ പറ്റും. അന്നത്തേക്കാൾ അന്നം തന്നെയാണ് മനഃശക്തി ഉണ്ടാക്കിക്കുന്നവണ് നല്ല ഭക്ഷണം കഴിക്കണം. എന്നിട്ട് പറയുന്നു അപ്പൊ അന്നത്തെക്കാട്ടും വലുതുണ്ടോന്ന് വെച്ചാൽ ആപ്പുകളാണെന്ന് പറയുന്നു, അപ്പുകളാണെന്ന് പറയുന്നു. അതായത് ജലരൂപം. അപ്പൊ നമ്മളെ ശരീരം അന്നമയമാണ്, അന്നം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. അതിലും പ്രാധാന്യം ഏതാണ്? വെള്ളം. ഭക്ഷണം കഴിച്ചില്ലേ, വെള്ളം കഴിച്ചിട്ട് കുറെ കാലം ജീവിക്കാം. അപ്പൊ അന്നത്തെക്കാട്ടിയും പ്രാധാന്യം അപ്പുകൾക്കാണ്. പിന്നെ അതിനെക്കാട്ടിയും പ്രാധാന്യം എന്താണ്? തേജസ്. തേജസ് എന്ന് പറഞ്ഞാൽ ഊർജം, പറയാനുള്ള ശക്തി വിശേഷം, പ്രകടിപ്പിക്കുവാനുള്ള ശക്തി വിശേഷം, അതാണ് അതിനെക്കാട്ടിയും വലുത്. എന്നിട്ട് എന്ത് പറയുന്നു? 13 എന്ന് പറയുന്നു, സ്മരണ എന്ന അന്ധകരണം ഇതിനെക്കാളിയും. പിന്നെ ആകാശം, 12 പറയുന്നു ആകാശമാണ് തേജസ്സിനെക്കാട്ടിയും ശക്തി. ആകാശം എന്ന് പറയുന്നത് സൗരയൂഥ സിസ്റ്റമാണ്. അതായത് ഗ്രഹങ്ങള്, പ്ലാനറ്ററി സിസ്റ്റംസ് ആണ് നമ്മളെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഒരാൾ അത് പുറത്തേക്ക് പറയണമെങ്കിൽ അത് ആ പ്ലാനറ്ററി സിസ്റ്റം തന്നെ വിചാരിക്കണം. അതായത് ഗ്രഹങ്ങളാണ്, സൗരയൂഥ സിസ്റ്റങ്ങളാണ് ഓരോ വ്യക്തിയിൽ കൂടെ ഇത് ശാസ്ത്രതത്വങ്ങൾ അതിനേതായ വ്യക്തികളിലൂടെയാണ് അത് പുറത്തേക്ക് തള്ളിവിടുന്നത് എന്നാണ് അതിന്റെ സാരം. അപ്പം എല്ലാ കർമ്മങ്ങളും ആകാശത്തിലെ സൗരയൂഥ സിദ്ധ ഗ്രഹങ്ങൾ നിശ്ചയിക്കുന്ന വരിയാണ്. എപ്പോഴും വേദരഹസ്യങ്ങളിൽ ലോകം അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അത് എങ്ങനെയെങ്കിലും അത് വെളിയിൽ കൊണ്ടുവരും. ആരെന്ത് തടസ്സം നിന്നു കഴിഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. പ്ലാനറ്ററി സിസ്റ്റമാണ്. എല്ലാ കർമ്മങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഏത് സമയം എന്ത് വെളിയിൽ വരണം എന്നെല്ലാം തീരുമാനിക്കുന്ന ആ ശക്തി വിശേഷമാണെന്ന് പറയുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു? ആകാശത്തെക്കാട്ടിയും വലുതുണ്ടോ എന്ന് ചോദിച്ചാൽ സ്മരണ എന്ന അന്ധകരണം ആകാശത്തെക്കാൾ ശക്തി കൂടിയാണ്. സ്മരണ, ഓർമ്മിക്കാനുള്ള കഴിവ്. നമുക്ക് ഓർമ്മിക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്തുണ്ടായിട്ട് കണ്ടാലും കേട്ടാലും ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ തലയില് ഇതെല്ലാം ഓർത്തിട്ട് പറയുവാനുള്ള ഒരു കഴിവ് വേണം. അത് വലിയൊരു കഴിവാണ്. നമുക്ക് പല ആശയങ്ങളും നമ്മളെ മനസ്സിലുണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തായിപ്പോ പതറിപ്പോ, വേണ്ടതൊന്നും ആ സമയത്ത് ഇങ്ങ് വരില്ല. അതാണ് വ്യക്തികൾക്ക് അവതരിപ്പിക്കാനുള്ള എന്തും മനസ്സിലുണ്ടെങ്കിലും സ്മരണ അത് ഓർത്തിട്ട് പറയാൻ ആ ക്രമത്തിൽ അവിടെയാണ് അതിന്റെ വിജയം കിടക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒന്നിനെ പറയുമ്പോൾ അതിന് ശരിയായ മറുപടി കൊടുക്കുവാനുള്ള കഴിവ് സ്മരണ, അത് ചില വ്യക്തികൾക്കുള്ള ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് പരീക്ഷയിലെല്ലാം കുട്ടികൾ നല്ലവണ്ണം പഠിച്ച കുട്ടികളായിരിക്കും, പക്ഷെ അവിടെ എത്തുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നും ഉത്തരം കിട്ടില്ല, എന്തെല്ലോ വിളിച്ചു പറയും. അപ്പൊ ഇതെല്ലാം ആരെ ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കണ്ടെങ്കിൽ ആ അവസരത്തിൽ സ്മരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതെല്ലാം പറയുവാൻ പറ്റൂ. എന്നിട്ട് ഈ സ്മരണയെക്കാട്ടിയും വല്ല വസ്തു ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലഭിക്കാത്ത വസ്തുവിനെ കുറിച്ചുള്ള ആഗ്രഹം സ്മരണയെക്കാൾ കൂടുതലാണ്. ഈ സ്മരണേനെക്കാട്ടിയും പ്രാധാന്യം ഏതിനാണ്? ആഗ്രഹമാണ്. ലഭിക്കാത്ത വസ്തുവിനെ പറ്റിയുള്ള ആഗ്രഹം. നമുക്ക് ഒരു ജ്ഞാനം അറിയില്ലെങ്കിൽ അത് അറിയണം അറിയണം എന്നുള്ള ജിജ്ഞാസയാണ് നമ്മൾ അതിനേക്കായി പ്രേരിപ്പിക്കുന്നത്. നമ്മളൊരു വസ്തു, നമുക്ക് ലഭിക്കാത്ത ഒരു വസ്തു ഉണ്ട്, അതിനെപ്പറ്റി കിട്ടണം എന്നാഗ്രഹിക്കുമ്പോഴാണ് നമ്മളെ ശ്രദ്ധ എപ്പോഴും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി ഒരു ജ്ഞാനം കിട്ടണം എന്നത് ആഗ്രഹിച്ചാല് നമ്മളത് നേടാൻ വേണ്ടി, അപ്പൊ ആ ആഗ്രഹങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഏത് കർമ്മമാണെങ്കിലും നമ്മളെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാ, ശരി ഇന്നത് ലോകത്തോടൊന്ന് വിളിച്ചു പറയാവുന്ന ഒരു ആഗ്രഹം ഉണ്ടായാല് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പിന്നാലെ. അപ്പൊ ആഗ്രഹം വലുതാണ്. അപ്പൊ ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ ഒത്തുവരണം എന്നാണ് ഇവിടെ തിരിച്ചും മറിച്ചും എല്ലാം പറയുന്നത്. ഇന്നെല്ലാം ഒത്തുകഴിഞ്ഞാലേ ഒരാൾക്ക് എന്ത് പറ്റുള്ളൂ, നല്ല നിലയിൽ ജ്ഞാനം. ഇതെല്ലാം ഇവിടെ നിന്ന് തുടങ്ങിയതാ, വേദത്തിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് ഓർക്കണം. വേദശാസ്ത്രങ്ങൾ ലോകത്തിലേക്ക് വരണ്ടെങ്കിൽ ഇത് അവതരിപ്പിക്കണ്ടെങ്കിൽ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു, ഇതിനെക്കാട്ടി വല്ലത് വലുതുണ്ടോ എന്ന് ചോദിക്കുന്നതാണെങ്കിൽ പ്രാണനാണ് ഇതിനെക്കാട്ടി നല്ലവ, ഏറ്റവും വലിയ കൂടിയത്. എല്ലാത്തിന്റെയും പിന്നിലാര് തന്നെയാണ്, ഈ പ്രാണനാണ്. ഈ പ്രാണനാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നൊരു സത്യം പറയുന്നു. എന്നിട്ട് 16 പറയുകയാണ്, മാതാപിതാക്കൾ എന്നിവരെ മോശമായി സംസാരിച്ചാൽ അവർ നിന്നെ. മാതാപിതാക്കളെ, എല്ലാ ഗുരുജനങ്ങളെ എല്ലാം
ആരെങ്കിലും മോശമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിന്ദ്യനായി കണക്കാക്കും. എന്നാൽ മരിച്ച ഒരാളെ പറ്റി, മരിച്ചു കിടക്കുന്ന ഒരു ശരീരം അവിടെ ഉണ്ടാവും, അത് മാതാവിന്റെ ആകട്ടെ പിതാവിന്റെ ആകട്ടെ, അതിന് എന്ത് ചെയ്താലും അതിലൊരു നിന്ദ്യവും ഇല്ല. നമ്മൾ കത്തിക്കുകയെല്ലാം ചെയ്യുകയാണ്, എന്ത് ചെയ്യും? അപ്പൊ മരിച്ച ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഒരു പ്രാധാന്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏതിനാണ് വില ഇവിടെ പറഞ്ഞുകൊണ്ടുവന്നത്? മരിച്ച ഒരു ഡെഡ് ബോഡിക്ക് നിങ്ങൾ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല എന്നാണ് വേദം പറയുന്നത്. ഇവിടെയുള്ളവർക്ക് ഡെഡ് ബോഡിയിലാണ് വലിയ കാര്യം, ആത്മാവിനെ പറ്റി ഒരു താല്പര്യമില്ല. ജീവനോടെ ഇരിക്കുമ്പോ നമ്മൾ ചീത്ത പറയും, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നല്ലേ പറയാൻ പാടുള്ളൂ. വേദം പറയുന്ന അതല്ല, മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയിൽ അതിനകത്ത് ഒന്നുമില്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അതിന്റെ ആത്മാവാണ് വലുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത്. മരിച്ചു കഴിഞ്ഞവരെ നിങ്ങൾ ഇവിടെ വെട്ടിമുറിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അച്ഛനല്ല അമ്മയായല്ല ആരായാലും അതിനെ വെട്ടിമുറിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ജീവനിരിക്കുമ്പോൾ പറയുന്നതാണ് ഏറ്റവും നിന്ദ്യമായത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മൾ ആത്മാവാണ്, ബാക്കിയുള്ള ഇതെല്ലാം ഒരു ചുക്കുമില്ല, വെറും കുറെ തോലും കഷ്ണങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട സാധനമാണെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പൊ ആത്മാവാണ് ഇതിനെക്കാട്ടിൽ വലുത് എന്ന് പറയണം. പക്ഷെ ഇന്നതെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ എന്ത് അറിയും പറയും, മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, ഏത് ഡെഡ് ബോഡിക്ക്. പക്ഷെ ഇതിന്റെ അകത്തെല്ലാം കിടന്ന് കളിക്കുന്നത് ഏതാണ്? പ്രാണനാണെന്ന് പറയാൻ വേണ്ടി. അപ്പൊ പ്രാണനാണ് ഏറ്റവും വലുത്. അപ്പൊ ഈ ചെയ്യുന്ന മുഴുവൻ ആരാണ് ചെയ്യുന്നത്? ബ്രഹ്മം തന്നെയാണ് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. വേദശാസ്ത്രങ്ങൾ പുറത്തേക്ക് എത്തുന്നതും ബ്രഹ്മത്തിലൂടെ തന്നെയായിരിക്കും, ബ്രഹ്മം തന്നെയായിരിക്കും ഇറക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ഇതിന് നിന്നുകൊടുക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ടോ പതിനേഴിൽ എന്ത് പറയുന്നു? സത്യത്തെ അന്വേഷിക്കുന്നവൻ വിജ്ഞാനി. അപ്പൊ ആരാണ് വിജ്ഞാനി? സത്യം എന്താണ് വേദങ്ങളിലുള്ളത്, വേദത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ എന്താണ്, ഇത് അന്വേഷിച്ച് നടക്കുന്നവനാണ് വിജ്ഞാനി. അല്ല വല്ലവരും കേട്ടിട്ട് പാടി നടക്കുന്നവർ വിജ്ഞാനിയല്ല. എന്ത് വേണം? സത്യത്തെ അന്വേഷിച്ച് നടക്കണം, അവനാണ് വിജ്ഞാനി. എന്നിട്ട് എന്ത് പറയുന്നു? മനനം ചെയ്ത ശേഷം മാത്രം വിജ്ഞാനമുള്ളവനായി തീരുന്നു. മനനം ചെയ്യണം കിട്ടിയതിൽ. അത് നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞു, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് കേട്ട് കഴിഞ്ഞാല് ബുദ്ധി ഉപയോഗിച്ച് അതിനെ അനലൈസ് ചെയ്യണം. എന്താണ് അതിന്റെ അർത്ഥം, വേദശാസ്ത്രങ്ങളിൽ ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മനനം ചെയ്യണം. എങ്കിൽ മാത്രമേ വിജ്ഞാനിയായി തീരുകയുള്ളൂ. എല്ലാതും വെറുതെ ഉരുവിട്ട് നടന്നിട്ട് എന്താ കാര്യം? ഇതാണ് ചോദിക്കുന്നതിന്റെ ആന്തരികമായ അർത്ഥം. എന്നിട്ട് പത്തൊമ്പതിൽ എന്ത് പറയുന്നു? ശ്രദ്ധിക്കുമ്പോൾ മനനം ചെയ്യുന്നു. പറയുന്നത് ശ്രദ്ധിക്കണം, ശ്രദ്ധയുള്ളവന് മാത്രമേ മനനം ചെയ്യാൻ പറ്റൂ. നമ്മൾ നിരീശ്വരവാദികൾക്കെല്ലാം പറ്റുന്ന അതാണ്, അവർക്ക് ശ്രദ്ധയില്ല, കേട്ട ആരെന്ന് പറയുന്ന കേട്ടല്ല, നിഷേധിക്കുക, കണ്ണും കുട്ടിയെന്ന് നിഷേധിച്ചേക്കുക. ഇതാണ് ശ്രദ്ധിക്കാതെ അവൻ മനനം ചെയ്യില്ല. ആരെങ്കിലും വേദങ്ങൾ എന്ത് പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം, അതിൽ തല്ല തത്വം ഉണ്ടോന്ന് മനസ്സിലാക്കിയിട്ട് മനനം ചെയ്യണം. എല്ലാതെ ശ്രദ്ധയൊന്നുമില്ലെങ്കില് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ശ്രദ്ധിക്കണ്ട, അല്ല നിഷേധിക്കുക, നിഷേധിക്കുക. പിന്നെയോ നിഷ്ഠയുള്ളവൻ ശ്രദ്ധിക്കുന്നു. അതിനെന്ത് വേണം? നിഷ്ഠ വേണം, ജീവിതത്തിലൊരു നിഷ്ഠ വേണം. എല്ലാതും ഇതിന്റെ എല്ലാ കാര്യങ്ങൾ മനസ്സിലായി. അല്ല ചാടിക്കേറിപ്പോ പ്രവർത്തിക്കുന്നതിലൊന്നും ഇതില്ല, ഇതൊന്നും നടക്കില്ല. ഒരു ജീവിതത്തിൽ അച്ചടക്കവും ഒരു നിഷ്ഠയും എന്തൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ശരി, അതിനെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യാം. സ്റ്റഡി ചെയ്തതിന്റെ ശേഷം അത് ശരിയുണ്ടോ തെറ്റുണ്ടോ, ഇങ്ങനെയുള്ള ഒരു നിഷ്ഠയോടുകൂടി പോന്നാലേ പറ്റൂ. കൃതിയുള്ളവനെ നിഷ്ഠയുള്ളൂ. കൃതിയുള്ളവൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രകടിപ്പിക്കുവാനുള്ള കഴിവുള്ളവനാണ് കൃതിയുള്ളവൻ. കൃതി എന്ന് പറയുന്നത് പുതിയൊരു ഗ്രന്ഥമെഴുത, കൃതികൾ എന്ന് പറയുന്നില്ലേ, പുതിയൊരാശയം പ്രകടിപ്പിക്കാനുള്ള കഴിവ്. എന്ത് വേണം? ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് അതിന് പുതിയൊരാശയം, അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇറക്കുന്നവനാണ്, അതിനുള്ള കഴിവുള്ളവനാണ്. എന്തുള്ളൂ? നിഷ്ഠയുണ്ടാവുള്ളൂ. എല്ലാതെ ആരെങ്കിലും പറഞ്ഞത് അതേമാതിരി പാടി നടക്കുന്നവന് കൃതി ഉണ്ടാവില്ല. സുഖം ലഭിക്കുന്നവന് കൃതിയുള്ളവനായിത്തീരുന്നു. സുഖവും വേണം. അപ്പം കൃതി ഉണ്ടാകണ്ടെങ്കിൽ അവൻ എന്ത് വേണം? സുഖമുള്ള അവസ്ഥയിലായിരിക്കണം.
അവൻ അതു ഇതും എല്ലാം ചിന്തിച്ച് വിഷമിപ്പിച്ചിരിക്കുന്നവന് എന്ത് പറ്റില്ല, കൃതിയുള്ള ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഈ എഴുത്തുകാരെല്ലാം സ്വതന്ത്രമായ ഒരു സ്ഥലത്തിരുന്ന് നല്ല സുഖമായ ഒരവസ്ഥയിൽ ഇരുന്നിട്ട് എഴുതാൻ പറ്റും. അല്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം കുറിച്ച് തല പൊകയുന്നവന് അവരിൽ നിന്നൊന്നും കൃതി വരില്ല. അപ്പൊ കൃതി ഉണ്ടായിരിക്കില്ല, പുതിയത് പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ നമുക്കാദ്യം ഒരു സമാധാനം വേണം. മഹത്തായ സുഖം അല്പസുഖമല്ല, മഹത്തായ സുഖം തന്നെയാണ്. നല്ല മനസ്സിന്റെ നല്ലൊരു കാമായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ബാധിക്കാതെ ഉള്ള ഒരു നല്ല സുഖമുള്ള അവസ്ഥയിൽ മാത്രമേ നമ്മളിൽ നിന്ന് എന്തു വരികയുള്ളൂ, സത്യങ്ങളെ തിരിച്ചറിയുവാനും എല്ലാം പുറത്തേക്ക് വരുവാനും അറിയുള്ളൂ. എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി പറയുന്നത്, ഏതൊരു തത്വത്തിലാണോ മറ്റൊന്നിനെ കാണാത്തത് കേൾക്കാത്തത് അത് ഭൂമാവാകുന്നു. അതായത് ഏതൊരു തത്വത്തിലാണ് നമ്മളൊരു കാര്യം ഇപ്പം പറയുന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഒരുത്തിയിലും പറഞ്ഞതോ കേട്ടതോ കാര്യങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ അതാണ് മഹത്തരമായത്. അതായത് ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ, ഏതെങ്കിലും ഇപ്പം വേദങ്ങളെപ്പറ്റി ഒരാളൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ മറ്റു വല്ലടത്തും കേട്ട കാര്യങ്ങൾ ഇല്ലാതെ കേട്ടതോ കണ്ടതോ ആയ കാര്യങ്ങൾ ഇല്ലായിരിക്കുന്നുവെങ്കിൽ അതാണ് മഹത്വരമായത് എന്ന് പറയുകയാണ്. കാരണം അത് പുതിയ ആശയമാണ്. വേദത്തെപ്പറ്റി എല്ലാവരും പറഞ്ഞു തന്നെ പാടി നടക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞു തന്നെയാണ് ബാക്കിയുള്ളവർ അത് തന്നെ പാടി. എന്ത് കാര്യം പറയുമ്പോൾ എന്ത് വേണം, വേദത്തെ സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായി പറയാൻ ശ്രമിക്കണം. ശ്രമിക്കുമ്പോഴാണ് അതാണ് മഹത്തരം എന്ന് പറയുന്നത്. പാടിയ തന്നെ പാടിയാണ്, എന്നിട്ട് എന്താ കാര്യം, എന്നിട്ട് എന്ത് പറയുന്നു, അല്ലെങ്കിൽ അത് അല്പമാണ്, അതിന് വലിയ വിലയൊന്നുമില്ല. ഒരാൾ പറഞ്ഞ എന്നെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ പാടി പാടി നടക്കുകയാണെങ്കിൽ പിന്നെ അത് പാടി നടന്നിട്ട് എന്താ കാര്യം. ഇന്ന് നാട്ടിൽ നടക്കുന്ന തന്നെയാണ് അത് തന്നെയാണ്. പണ്ട് ആദിശങ്കരം പറഞ്ഞ എന്നെ ഇന്ന് എല്ലാവരും പാടി നടക്കുകയാണ്. ശങ്കരൻ എന്ത് പറഞ്ഞോ അത് തന്നെ പാടി നടക്കുകയാണ്. പുതിയതായിട്ട് ഒരൊറ്റ വലിയ ആരംഭം വേദം തൊടുവില്ല. ശങ്കര ഭാഷ എടുത്തിട്ടാണ് പ്രഭാഷണം. എപ്പോഴും ശങ്കര ഭാഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേരെ നരടി തിരുന്നോട്ട് എന്നാണ് ധരിച്ച് പറഞ്ഞതിന്റെ അർത്ഥം. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നെങ്കിൽ എന്നെ പറയണ്ട, ഇതെല്ലാം അങ്ങേര് പറഞ്ഞതാണ്, ഇതൊന്നുമല്ല ആവശ്യം എന്നാ പറയുന്നത്. പുതുതായിട്ട് എന്തെങ്കിലും വേദവരികളെയും ഉപനിഷത്ത് വരികളെയും ശങ്കരന്റെ വ്യാഖ്യാനങ്ങളെയും അങ്ങ് വിടണം. അത് പാടുന്നവർ കുറേയുണ്ട്. സ്വയം വേദവരികളും എടുത്ത് ആരുടെ ഭാഷയൊന്നും ഇല്ലാതെ സ്വന്തം അവരവനക്ക് ബുദ്ധിയില്ലേ, അതിൽ നിന്ന് കുറച്ചെങ്കിലും ബുദ്ധി അവനവന്റേതായിട്ട് പുറത്ത് വരട്ടെ, അത് വെച്ചിട്ട് ഉപനിഷത്തുകളെ വ്യാഖ്യാനിച്ചാൽ അതാണ് മഹത്വരം. അല്ലാതെ മറ്റുള്ളവര് പാടുന്നതല്ല. എങ്കിലേ സത്യം വെളിയിൽ വരും. പറഞ്ഞ തന്നെ പാടി നടന്നു കഴിഞ്ഞാല് ആ പറയുന്ന മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവസാനം വരെ മിസ്റ്റേക്ക് ആയിരിക്കും. അതുകൊണ്ട് ഓരോണം അവരവരുടെ ചിന്ത കൊണ്ടുതിരിച്ച് വ്യാഖ്യാനിക്കട്ടെ, വ്യാഖ്യാന ഫാക്ടറികൾ വരട്ടെ ലോകത്തില്. അപ്പോൾ കേൾക്കുന്നവരെല്ലാം ഈ പലത് കേൾക്കുമ്പോൾ അവരെല്ലാം അനലൈസ് ചെയ്തിട്ട് ഓരോണം അവരവരുടെ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുമ്പോൾ വേദങ്ങളിലെ രഹസ്യങ്ങൾ പുറത്തേക്ക് വരും. എന്നിട്ട് എന്ത് പറയുന്നു, പിന്നെ 25-26 എല്ലാ ജഗത്തും, പിന്നെ പണ്ടത്തെ പറയുന്ന മാതിരി ഇതങ്ങ് അവസാനിപ്പിക്കുകയാണ്. എന്ത്, ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ്, നീയും ബ്രഹ്മമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഏത് പ്രവർത്തികൾ ആ ബ്രഹ്മമാണ് ചെയ്യുന്നത്, അതായത് ആരെ കൊണ്ട് എന്ത് പറയിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ആ ബ്രഹ്മമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ് ആ അധ്യായം.